So last class we were discussing screen visible alert. So last class we were discussing about landfill. So landfill, different stages of landfill, different types of landfill, advantages and disadvantages of landfill. So ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സോളിഡ് waste, once it is dumped to the landfill, what is happening to it? Okay, how it is getting decomposed, or what are the stages of decomposition in a landfill? Okay, we'll be going through that. So solid waste, that once it is disposed of in a landfill, decomposes by physical, chemical and biological decomposition. Physical decomposition of solid waste occurs mainly due to flushing or rinsing action caused by movement of water within the waste. Waste particles are degraded as a result of pressure and concentration gradients. അതായത് നമ്മളൊരു സോളിഡ് വേസ്റ്റ് ലാൻഡ്ഫില്ലിലോട്ട് വേസ്റ്റ് ഡംപ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടെയുള്ള വാട്ടർ മൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ റെയിനി സീസൺ ആണെങ്കിൽ റെയിനിന്റെ വാട്ടർ ഇതിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വാട്ടറിന്റെ മൂവ്മെന്റ് കാരണം, ഒരു പ്രഷർ ഗ്രേഡിയന്റ് കാരണം ഡീകമ്പോസിഷൻ അതിന് ചെറിയ ചേഞ്ചസ് വരുന്നതാണ് ഫിസിക്കൽ ഡീകമ്പോസിഷൻ. ഈ കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ്, സോർപ്ഷൻ, ഡിസോർപ്ഷൻ, പ്രെസിപിറ്റേഷൻ, ഡിസൊല്യൂഷൻ ആൻഡ് അയൺ എക്സ്ചേഞ്ച് ഓഫ് വേസ്റ്റ് കമ്പോണൻസ്. അതായത് നമ്മുടെ ഈ ഓരോ വേസ്റ്റിനകത്തും ഓരോ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ദീസ് കെമിക്കൽ കോമ്പൗണ്ട്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കും. അത് പല രീതിയിൽ നടക്കും. വാട്ടറുമായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്ത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ നടക്കും. പിന്നെ ചില സമയത്ത് അതിനകത്ത് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് പോവും. ചില കെമിക്കൽസ് ആ ഒരു റിയാക്ഷന്റെ ഇതായിട്ട് പ്രസിപ്പിറ്റേഷൻ, അങ്ങനെ ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഇത് ഓരോന്നും നടക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ. ബയോളജിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു വേസ്റ്റിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയ, അത് അതിന്റെ ഓർഗാൻ ഐദർ ബാക്ടീരിയ മേ ബി പ്രസന്റ് ഇൻ ദ വേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു കവർ മെറ്റീരിയൽ. നമ്മൾ ഡെയിലി ലൈനിങ് ആയിട്ട് ഒരു എർത്ത് കവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എർത്ത് കവറിൽ പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയസ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. സോ ഡീകമ്പോസിഷൻ ഓഫ് സോളിഡ് വേസ്റ്റ് ഇൻ ലാൻഡ്ഫില്, ഈ സെർട്ടൻ ബയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആക്ടിവിറ്റീസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലാൻഡ്ഫിൽ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ബയോളജിക്കൽ ഡീകേ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ഐദർ എയറോബിക്കലി ഓർ അനറോബിക്കലി വിത്ത് എവല്യൂഷൻ ഓഫ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്. ഓക്കെ, ഐദർ ഇറ്റ് മേ ബി എയറോബിക് ഡീകമ്പോസിഷൻ ഓർ ഇറ്റ് മേ ബി അനറോബിക് ഡീകമ്പോസിഷൻ. അതായത് നമ്മൾ ഇനീഷ്യലി അവിടെ ഒരു എർത്ത് ലെയർ കൊടുക്കുന്ന സമയത്ത് അവിടെ ബാക്ടീരിയാസ് ഉണ്ട്, ആ ഒരു ബാക്ടീരിയാസിന് എയറിന്റെ പ്രസൻസും ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ടേക്കിംഗ് പ്ലേസ് എയറോബിക് ഡീകമ്പോസിഷൻ, അവിടെ ഒരു എയറോബിക് ഡീകമ്പോസിഷൻ ആയിരിക്കും ടേക്ക് പ്ലേസ് ചെയ്യുക. പിന്നെ കുറച്ചും കൂടെ കാലം കഴിയുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യും, എനറോബിക് ഡീകമ്പോസിഷൻ ആയിട്ട് മാറും. അതായത് ബാക്ടീരിയാസിന് ഇപ്പം കൂടുതൽ ലെയേഴ്സ് അതിന്റെ ഓവറിൽ വന്നു കഴിഞ്ഞാൽ അതിന് എയറുമായിട്ട്, അതായത് ഓക്സിജനുമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാവില്ല. അപ്പൊ ഓക്സിജൻ മേ നോട്ട് ബി അവൈലബിൾ ഫോർ ഡീകമ്പോസിഷൻ. അപ്പൊ എന്ത് ചെയ്യും, ബാക്ടീരിയാസ് തന്നെ പതുക്കെ പതുക്കെ അതിന്റെ നേച്ചർ മാറി ഫ്രം എയറോബിക് ടു ദേ വിൽ ബിക്കം ഫാക്കൽറ്റേറ്റീവ്. ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത്, അതായത് എയറോബിക് ആയിട്ടും എനറോബിക് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള പറ്റുന്ന ബാക്ടീരിയസിനെയാണ് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയാസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെയാണ് എനറോബിക് ബാക്ടീരിയാസ് മാത്രം ഉണ്ടാവും, അതായത് എയറിന്റെ ആബ്സെൻസിൽ ദേ കെൻ ഡീകമ്പോസ്. ഓക്കെ, ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കും. പിന്നെ വരുന്നത് കെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ വരുമ്പം, അല്ലെങ്കിൽ ആ ഒരു സോളിഡ് വേസ്റ്റിൽ തന്നെ ഡിഫറെന്റ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടാവും, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഇന്റർ റിലേഷൻസ് കാരണം, ഇന്റർ റിയാക്ഷൻസ് കാരണം കെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് വിൽ ഹാപ്പൺ. ദെൻ എസ്കേപ്പ് ഓഫ് ഗ്യാസസ് ഫ്രം ദി ലാൻഡ്ഫിൽ, അതായത് ഓരോ ആക്ടിവിറ്റീസ് കാരണം, ഓരോ റിയാക്ഷൻ കാരണം അതിനകത്ത് ഗ്യാസസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സെർട്ടൻ ചാൻസസ്, ഒരു ചാൻസ് കിട്ടിയാൽ ഈ ഗ്യാസ് എസ്കേപ്പ് ചെയ്ത് പോകും.
പിന്നെ മൂവ്മെന്റ് ഓഫ് ലിക്വിഡ് ഫോഴ്സ്ഡ് ബൈ ഡിഫറൻഷ്യൽ ഹെഡ്സ്. ഓക്കെ, അതായത് ഇപ്പം വാട്ടർ റൺ ഓഫ് വാട്ടർ വരുന്ന വാട്ടർ ഡിഫറൻഷ്യൽ ഹെഡ്സ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഡിഫറൻഷ്യൽ ഹെഡ്സ് കാരണം ത്രൂ ലിക്വിഡ്, അപ്പൊ ആ ഒരു പ്രഷറിൽ ആ ലിക്വിഡിന് ഒരു ചിലപ്പോൾ സംടൈംസ് നെഗറ്റീവ് എന്താ പറയുക കോമ്പാക്ഷൻ സംഭവിക്കും, ഓർ അതർവൈസ് സം കെമിക്കൽ റിയാക്ഷൻസ് മേ ഹാപ്പൻ. ഡിസോൾവിംഗ് ആൻഡ് ലീച്ചിങ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് Dissolving and leaching of organic and inorganic materials by water and leachate moving through the fill. Okay, so adayide ee water nammude rain water pole fresh water aayirikkum aadyam ee oru landfill site lote varunnundava. Ennittu ee oru river water allengi ee oru rain water landfill site lode once pass cheyidhaynale it may be dissolving certain chemical compounds in the landfill. Okay, ലാൻഡ്ഫില്ലിൽ വരുന്ന സർട്ടൻ കെമിക്കൽ കോമ്പൗണ്ട്സ് അത് ഡിസോൾവ് ചെയ്യും. ഫൈനലി ഇറ്റ് ആ ഒരു വരുന്ന ലിക്വിഡ് ദ ലിക്വിഡ് വിച്ച് ഇസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ലാൻഡ്ഫിൽ ഇസ് കോൾഡ് ലീച്ചേറ്റ്. ആ ലിക്വിഡിനെയാണ് നമ്മൾ ലീച്ചേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ലീച്ചേറ്റ് ഫർദർ വൈൽ ഇറ്റ് ഇസ് മൂവിങ് ത്രൂ ദി ലാൻഡ്ഫിൽ. ഓക്കെ, ഇത് ഒരു ലാൻഡ്ഫിലൂടെ പിന്നെയും മൂവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് ഓർഗാനിക് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽസിനെ ഡിസോൾവ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് വൺ. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെ ഡിസോൾവ് ചെയ്താണ് ഓരോ ഇൻഓർഗാനിക് ഓർഗാനിക് മെറ്റീരിയൽസ് ഡീകമ്പോസ് ചെയ്യുന്നത്. ഈ പറയുന്നത് എല്ലാം തന്നെ ഓരോരോ മെക്കാനിസംസ് ആണ് കേട്ടോ. ഇതെല്ലാം ഡിഫറെന്റ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ആക്ച്വൽ ഒരു ലാൻഡ്ഫിൽ സൈറ്റിൽ നടക്കുന്നുണ്ടാവുക. സോ ദിസ് വാട്ട് വി ആർ ടെല്ലിങ് ഇസ് ദി മേ ബി any one of these will be happening in the landfill or a combination may be happening, so we don't know. So these are the chances of certain activities that could lead to the decomposition of solid waste in a landfill. Okay, so movement of dissolved materials by concentration gradients and osmosis. So yoru pona water il certain dissolve cheyidhaynale concentration gradient kaaranam certain chemicals il movement undaavum. പിന്നെ അൺഈവൻ സെറ്റിൽമെന്റ് കോസ്റ്റ് ബൈ കൺസോളിഡേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ ടു വോയിഡ്സ്. ഓക്കെ, ഇത് ഡീകമ്പോസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, സെറ്റിൽമെന്റ്സ് ഉണ്ടാവാം. സോ അങ്ങനെ ആ സെറ്റിൽമെന്റ് ഒരിക്കലും യൂണിഫോം ആയിരിക്കില്ല. സോ ആ ഒരു അൺഈവൻ സെറ്റിൽമെന്റ് കാരണം തന്നെ, കൺസോളിഡേഷൻ കാരണം തന്നെ അൺഈവൻ സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, ദിസ് നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ഒരു ഫസ്റ്റ് കേസിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഇനിഷ്യലി ഒക്കേഴ്സ് അണ്ടർ എയറോബിക് കണ്ടീഷൻസ്. ഓക്കെ, എയറോബിക് കണ്ടീഷൻസിലായിരിക്കും ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ആദ്യം നടക്കുക. ബിക്കോസ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് എയർ ഇസ് ട്രാപ്ഡ് വിത്തിൻ ദി ലാൻഡ്ഫിൽ. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇനിഷ്യൽ ആവുന്ന ഫേസിൽ, ഇപ്പം ഏതൊരു ഡേയിലാണോ നമ്മൾ ലാൻഡ്ഫില്ലിംഗ് നടത്തുന്നത് ആ ഒരു ഡേ തൊട്ട് കുറച്ച് ഡേയ്സ് വരെ അതിനകത്ത് കുറച്ച് എയർ ട്രാപ്ഡ് ആയിട്ടുണ്ടാവും. ആ ലാൻഡ്ഫില്ലും ട്രാപ്ഡ് ആയിട്ടുണ്ടാവും, അതിന്റെ ഡെയിലി എർത്ത് കവറിലും ട്രാപ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ വൺസ് ദ മൈക്രോബിയൽ മൈക്രോബ്സ് സ്റ്റാർട്ട്സ് ആക്ടിങ് ഓൺ ദിസ് ഓൺ ദീസ് വേസ്റ്റ് ദേ മേ ബി യൂസിങ് ഓഫ് ദി ഓക്സിജൻ ഫോർ ദിയർ പ്രോസസ്. ഓക്കെ, ആ ഒരു ബാക്ടീരിയാസിന് നമ്മുടെ വേസ്റ്റിന് മേലെ ആക്ട് ചെയ്യണമെങ്കിൽ ദേ മേ ബി യൂസിങ് ഓഫ് ദി ഓക്സിജൻ. അപ്പൊ ആ ഒരു ഓക്സിജൻ ലെവല് വിത്തിൻ സം ഡേയ്സ് ഇറ്റ് ഗെറ്റ് എക്സോസ്റ്റഡ്, കുറച്ച് ഡേയ്സ് കഴിഞ്ഞതിനനുസരിച്ച് അത് എക്സോസ്റ്റഡ് ആവും. After that, the decomposition will be occurring under anaerobic conditions. These stages of waste decomposition in a landfill. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എയറോബിക് ഡീകമ്പോസിഷൻ ആണ്. അതായത് എയർ ഇസ് അവൈലബിൾ. ഓക്കെ, എയർ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ aerobic bacteria will be converting the biodegradable fraction into some organic compounds aayito allengil gases aayito angane oru stage lote convert cheyapadum. Second one is facultative decomposition. Facultative decomposition nu parnaynale nammada present aayittulla microbes ee oru waste ne adhaayid ee oru facultative decomposition stage nu parayunnathu aa oru stage nu parnale oxygen deplete cheyidondirikkunna oru stage aanu. Avade namukku സ്ലൈറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ആ ഒരു സ്റ്റേജില് ഈ മൈക്രോബ്സ് എന്ത് ചെയ്യും, മൈക്രോബ്സ് തന്നെ അതിന്റെ ഒരു സ്റ്റേറ്റ് മാറും. അതായത് അവർക്ക് ഓക്സിജൻ കംപ്ലീറ്റ്ലി ഇല്ലാതെ
സ്റ്റേബിൾ ആവുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസം എന്ന് വെച്ചാല് ദേ വിൽ വർക്ക് ഐദർ ഇൻ ദ ആബ്സെൻസ് ഓർ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഓർഗാനിസംസ് ഇതിനെ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്തു, അവിടെ ഓക്സിജൻ അവൈലബിളേ അല്ല, ആ ഒരു സ്റ്റേജിലാണ് എനറോബിക് ഡീകമ്പോസിഷൻ നടക്കുന്നത്. ഓക്കെ, സോ വിൽ സീ ദ ത്രീ സ്റ്റേജസ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ ഇസ് എയറോബിക് ഡീകമ്പോസിഷൻ. എയറോബിക് ഡീകമ്പോസിഷൻ ഇസ് കോസ്ഡ് ബൈ ദി അസറ്റോജനിക് എയറോബിക് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, അസറ്റോജനസ് എന്ന് വെച്ചാല് എയറോബിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് വർക്ക്സ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ആണ്. ഓക്കെ, സോ ഈ ഒരു എയറോബിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ ആണ്. ദിസ് ഇസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ. ഇറ്റ് സ്റ്റാർട്ട്സ് സൂൺ ആഫ്റ്റർ ദി വേസ്റ്റ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദി ലാൻഡ്ഫിൽ. വൺസ് ദി വേസ്റ്റ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ലാൻഡ്ഫിൽ, എയറോബിക് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട്സ് ടേക്സ് പ്ലേസ്. Okay, it occurs in the presence of oxygen and is dominant near the surface of the landfill as more oxygen is available there. Okay, landfill in the ettum top surface layerikum aerobic decomposition will be predominant because it will be getting more oxygen. Okay, the reaction that takes place during the aerobic decomposition is biodegradable fraction plus oxygen. Okay, oxygen in the presence of microorganisms, that is, this biodegradable fraction is degraded by microorganisms in the presence of oxygen. Okay, those microbes need oxygen to degrade this waste. Okay, അതായത് മൈക്രോബ്സ് ന് ഓക്സിജൻ ആവശ്യമുണ്ട്. ആ ഓക്സിജന്റെ പ്രസൻസിലാണ് അവർ ഈ ഒരു വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ടാവുമ്പോ കംപ്ലീറ്റ്ലി എന്ത് ഇതാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അതായത് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ ഓക്സിജന്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു കാർബൺ ഡയോക്സൈഡ്. ഇനി H2O, അതായത് ഹൈഡ്രജൻ വരുന്ന കോമ്പൗണ്ട്സ് അത് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഒരു ഹൈഡ്രോ കാർബൺസ് ആണ് പ്രസന്റ് എങ്കിൽ കാർബണിനെ കാർബൺ ഡയോക്സൈഡ് ആയിട്ടും ഹൈഡ്രജനെ വാട്ടർ ആയിട്ടും കൺവേർട്ട് ചെയ്യും. പിന്നെ ബാക്കി വരുന്നത് ബയോമാസ് ആണ്. അതായത് എന്ന് വെച്ചാല് ഈ ബാക്ടീരിയ എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ടീരിയ ആക്ച്വലി ഈ ഒരു ബയോഡിഗ്രേഡബിൾ ഫ്രാക്ഷനെ ഫുഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ദേ വിൽ ഫീഡ് ഓൺ ദീസ് ബയോഡിഗ്രേഡബിൾ ഫ്രാക്ഷൻ. അപ്പൊ ഈ ബാക്ടീരിയയുടെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അതായത് ഇതിനെ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബയോഡിഗ്രേഡബിൾ ഫ്രാക്ഷൻ കുറയും. അറ്റ് ദ സെയിം ടൈം ദ ബയോമാസ് വിൽ ബി ഇൻക്രീസിങ്. ഓക്കെ, അപ്പൊ ആ ഒരു റിയാക്ഷനിൽ ആക്ച്വലി റിലീസ് ചെയ്യുന്ന അതർ പ്രോഡക്ട്സ് ആണ് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ഹീറ്റ്. ഓക്കെ, അവിടെ കംപ്ലീറ്റ്ലി അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ബാക്കി പാർഷ്യലി ബയോഡിഗ്രേഡഡ് ആയിട്ടുള്ള മെറ്റീരിയലും ലെഫ്റ്റ് ബിഹൈൻഡ് ആയിരിക്കും. സോ ഐ തിങ്ക് ദ ഇക്വേഷൻ ഇസ് ക്ലിയർ. ബയോഡിഗ്രേഡബിൾ ഫ്രാക്ഷന്റെ കൂടെ ഓക്സിജൻ പ്ലസ് മൈക്രോബ്സ്, എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ആണ് പ്രസന്റ് എങ്കിൽ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ദെൻ ബയോമാസ്. ബയോമാസ് എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ആണ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബയോഡിഗ്രേഡബിൾ ഫ്രാക്ഷന്റെ മേലെ ഫീഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ഇൻക്രീസിങ്. ഓക്കെ, സോ ഈ ഒരു റിയാക്ഷന്റെ സമയത്ത് ടെമ്പറേച്ചർ വിത്തിൻ ദി ലാൻഡ്ഫിൽ ഓൾസോ ഇൻക്രീസസ്. ദ വേസ്റ്റ് റിലീസ്ഡ് ഇൻ ദിസ് പ്രോസസ് കോൺട്രിബ്യൂഷൻ ടു ദി ഫോർമേഷൻ ഓഫ് ലീച്ചേറ്റ്. ഓക്കെ, ഹൈ ലെവൽസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആർ റിലീസ്ഡ് വിച്ച് ഫോം കാർബോണിക് ആസിഡ് ക്രിയേറ്റിംഗ് ആൻ അസിഡിക് എൻവയോൺമെന്റ്. അതായത് ഈ റിലീസ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് ആ ഒരു ലാൻഡ്ഫില്ലിൽ തന്നെ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടാവും. ആ വാട്ടറിന്റെ പ്രസൻസിൽ അത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. അങ്ങനെ ഫൈനലി വി വിൽ ഗെറ്റ് എൻ അസിഡിക് എൻവയോൺമെന്റ്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഫാക്കൽറ്റേറ്റീവ് ഡീകമ്പോസിഷൻ. സോ ഫാക്കൽറ്റേറ്റീവ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഹാസ് ഡിപ്ലീറ്റഡ് ഇൻ ദി ലാൻഡ്ഫിൽ. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എയറോബിക് മൈക്രോ ഓർഗാനിസത്തിന് എയറോബിക് മൈക്രോ ഓർഗാനിസത്തിന്റെ സർവൈവൽ വിൽ ബി എഫക്റ്റഡ്. ഓക്കെ, ദേ സ്റ്റാർട്ട്സ് ഡീകേയിങ്. ഓക്കെ, ഈ എയറോബിക് മൈക്രോ ഓർഗാനിസത്തിന്റെ സർവൈവല് എഫക്റ്റ് ആവുന്ന ഒരു പോയിന്റില് ദേ വിൽ സ്റ്റാർട്ട് ഡീകേയിങ് ആൻഡ് ദ ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസ് വിൽ ബിക്കം ഡോമിനന്റ്. ഓക്കെ, ദെൻ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദി സെക്കൻഡ് ഫേസ്. ഓക്കെ, ഈ നോൺ മെത്തനോജനിക് ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് നമ്മുടെ
ഈ ഒരു ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോബ്സിന് ഓരോ കെമിക്കൽസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഈ ഒരു നമ്മുടെ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്ത് മീത്തേൻ ആക്കാനുള്ള കപ്പാസിറ്റി ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് വി ആർ കോളിംഗ് ദാറ്റ് ആസ് മെത്തനോജൻസ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ഒരു ഫാക്കൽറ്റേറ്റീവ് ഡീകമ്പോസിഷൻ സ്റ്റേജില് നോൺ മെത്തനോജനിക് ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസ് ആണ് പ്രിഡോമിനന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, സോ എന്ത് ചെയ്യും, ഈ ഒരു ഡീഗ്രേഡബിൾ വേസ്റ്റിനെ ഫാക്കൽറ്റേറ്റീവ് മൈക്രോ ഓർഗാനിസംസ് എഗെയിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, വി എഫ് എ എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ്, വി എഫ് എ എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ്, ദെൻ ബയോമാസ് ആൻഡ് പാർഷ്യലി ഡീഗ്രേഡഡ് ബയോഡീഗ്രേഡഡ് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തന്നെ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ അസിഡോജനസിസ് എന്ന് വിളിക്കും. ഓക്കെ, അസിഡോജനസിസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആൻഡ് ഫൈനലി എന്ത് സംഭവിക്കും, നേരത്തെ തന്നെ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു, അത് വാട്ടറിന്റെ പ്രസൻസിൽ കാർബോണിക് ആസിഡ് ആയി, പി എച്ച് ഓൾറെഡി റെഡ്യൂസ് ചെയ്തു. ഇനി ഫെർദർ വി എഫ് എ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സിന്റെ പ്രസൻസ് കാരണം പി എച്ച് എന്ത് ചെയ്യും, ഫെർദർ ഡിക്രീസ് ടു 5.5 to 6.5. ഓക്കെ, റിസൾട്ടിങ് ഇൻ ദ ജനറേഷൻ ഓഫ് ഹൈലി അസിഡിക് ലീച്ചേറ്റ്. അപ്പൊ ഈ ഒരു സ്റ്റേജില്, അതായത് അസിഡോജനസിസ് ആണ് ആ ഒരു ലാൻഡ്ഫിൽ സൈറ്റിൽ നടക്കുന്നത് എങ്കിൽ ആ ഒരു സ്റ്റേജില് അവിടെ വരുന്ന ലീച്ചേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹൈലി അസിഡിക് ഇൻ നേച്ചർ. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ടേക്ക് പ്രോപ്പർ കെയർ, ഓർ വി ഷുഡ് തിങ്ക് ഓഫ് ഹൗ വി ഷുഡ് ട്രീറ്റ് അസിഡിക് ലീച്ചേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അനറോബിക് ഡീകമ്പോസിഷൻ. ദിസ് ഇസ് ദ തേർഡ് ഫേസ്, ഇതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദ മെത്തനോജനിക് ബാക്ടീരിയ ബിക്കം ആക്റ്റീവ് ആൻഡ് പ്രൊഡ്യൂസ് മീഥേൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞത്, സെക്കൻഡ് സ്റ്റേജില് ഫാക്കൽറ്റേറ്റീവ് സ്റ്റേജില് നോൺ മെത്തനോജൻസ് ആയിരുന്നു ആക്റ്റീവ് എങ്കിൽ തേർഡ് സ്റ്റേജ് അതായത് അനറോബിക് ഡീകമ്പോസിഷന്റെ സ്റ്റേജില് മെത്തനോജനിക് ബാക്ടീരിയ ആണ് ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, മെത്തനോജനിക് ബാക്ടീരിയ ആണ് ആക്റ്റീവ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു പ്രോസസ് റിലേറ്റീവ്ലി സ്ലോ ആണ്, ഇറ്റ് വിൽ ടേക്ക് കണ്ടിന്യൂസ് ഫോർ മെനി മെനി ഇയേഴ്സ്. അപ്പം നേരത്തെ ആസിഡോജനസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഫോം ചെയ്ത വോളറ്റൈൽ ഫാറ്റി ആസിഡ്സിന്റെ മേലെ മെത്തനോജനിക് ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അപ്പൊ മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ദിസ് ഓർഗാനിക് ആസിഡ്സ് ഗെറ്റ് കൺസ്യൂംഡ്, ഓർഗാനിക് ആസിഡ്സ് കൺസ്യൂംഡ് ആവുകയാണ്, അതുപോലെ തന്നെ പി എച്ച് ലെവൽ 7 to 8 റൈസ് ചെയ്യും. അപ്പൊ ലീച്ചേറ്റ് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ബിക്കം ലെസ് കെമിക്കലി അഗ്രസീവ് ആയിട്ട് മാറും. സോ ഈ ഒരു സ്റ്റേജില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് മീത്തേൻ ആണ്. ഓക്കെ, അതർ ഗ്യാസസ് ഇൻക്ലൂഡ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ, അത് സൾഫൈഡ് റെഡ്യൂസിങ് പക്ഷെ അതിന്റെയൊക്കെ വോളിയം എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ആയിരിക്കും. മീത്തേൻ ആയിരിക്കും ഹൈ ഏറ്റവും മാക്സിമം വോളിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്. അപ്പൊ ആ ഒരു മീത്തേനെ നമുക്ക് എന്ത് ചെയ്യാ, കളക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഒക്കെ ഉണ്ട്. സോ ഹിയർ അപ്പൊ നമ്മള് 3 stages ആണ് പറഞ്ഞത്, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. അല്ല, ബയോളജിക്കൽ ഡീകമ്പോസിഷനിൽ 3 stages ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയറോബിക് ഡീകമ്പോസിഷൻ ആണ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ അസെറ്റോജനസിസ് അതായത് അസെറ്റിക് ആസിഡ് അതുപോലെയുള്ള ബാക്ടീരിയാസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ ആ ഒരു ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നത് അസെറ്റേറ്റ് ആണ് ഫോം ചെയ്യുക. അസെറ്റേറ്റ് ഫോമിങ് ബാക്ടീരിയാസ് ആണ് ഉണ്ടാവുക, ദേ ആർ കോൾഡ് ആസ് അസെറ്റോജൻസ്. ഓക്കെ, അപ്പം ആ ഒരു എയറോബിക് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും, ബയോഡിഗ്രേഡബിൾ ഫ്രാക്ഷന്റെ ആക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് മെയിൻ ആയിട്ട് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ബയോമാസ്. ഓക്കെ, ദിസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വിൽ ഫോം കാർബോണിക് ആസിഡ് വിച്ച് ഇസ് അസിഡിക് ഇൻ നേച്ചർ. കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടറും കൂടെ കാർബോണിക് ആസിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും, ഇറ്റ്സ് അസിഡിക് ഇൻ നേച്ചർ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫാക്കൽറ്റേറ്റീവ് ഡീകമ്പോസിഷൻ ആണ്. അതായത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യും. സോ
അത് കാരണം തന്നെ എന്ത് ചെയ്യും, ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസ് ബിക്കംസ് മോർ പ്രിഡോമിനന്റ്. ഓക്കെ, ഫാക്കൽറ്റേറ്റീവ് ഓർഗാനിസംസ് ആണ് പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ആ ഒരു ഓർഗാനിസംസ് എന്ത് ചെയ്യും, നമ്മുടെ ഫ്രാക്ഷനെ ഡീഗ്രേഡ് ചെയ്യും. ഡീഗ്രേഡ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറ്റും. സോ ഈ വോളറ്റൈൽ ഫാറ്റി ആസിഡ്സിന്റെ ഫോർമേഷൻ കാരണം തന്നെ നമ്മുടെ ഈ ഒരു ലീച്ചേറ്റ് എന്ത് ചെയ്യും, ഫർദർ ഇറ്റ് വിൽ ബിക്കം മോർ ഫർദർ ഇറ്റ് വിൽ ബിക്കം മോർ അസിഡിക് ആവും. ആ ലീച്ചേറ്റ് ഫോം ചെയ്യുന്നത് അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. ഇനി ഫൈനലി വിൽ ഹാവ് ദ എനറോബിക് ഡീകമ്പോസിഷൻ. എനറോബിക് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ കണ്ടന്റ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ആയി. പിന്നെ ബാക്കി വരുന്ന പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത് എനറോബിക് മൈക്രോ ഓർഗാനിസംസ് മാത്രമേ പ്രിഡോമിനന്റ് ആയിട്ടുള്ളൂ. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ് ആണ്. ഇറ്റ് വിൽ കണ്ടിന്യൂസ് ഫോർ മെനി ഇയേഴ്സ്. ഒത്തിരി ഇയേഴ്സ് കൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഫോം ചെയ്ത വോളറ്റൈൽ ഫാറ്റി ആസിഡ്സിന്റെ മേലെ മെത്തനോജൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് ആക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ഫോം മീത്തെയിൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഡൊമിനന്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്നത് മീത്തെയിൻ ആണ്, സോറി ഗ്യാസ് എന്ന് പറയുന്നത് മീത്തെയിൻ ആണ്, വിച്ച് ക്യാൻ ബി ഫെർദർ യൂസ് ഒരു ഫ്യൂവൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ആണ് അത്. നെക്സ്റ്റ് ഇസ് ഗ്യാസസ് ഇൻ ലാൻഡ്ഫിൽസ് ആണ്. ഗ്യാസസ് ഫൗണ്ട്സ് ഇൻ ലാൻഡ്ഫിൽ ഇൻക്ലൂഡ്സ് എയർ, അമോണിയ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, മീത്തെയിൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഇത്രയും ഗ്യാസസ് നമുക്ക് അവിടെ പ്രസന്റ് ആയിരിക്കും. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് പ്രസൻസ് ഉള്ളത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീത്തെയിൻ ആണ്. കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീത്തെയിൻ ആണ് സ്പെഷ്യൽ ഗ്യാസസ് ആയിട്ട്, മെയിൻ ഗ്യാസസ് ആയിട്ട് നമുക്ക് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പം എയറോബിക് ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ കാർബൺ ഡയോക്സൈഡ് വിൽ ബി പ്രിഡോമിനന്റ്. എനറോബിക് ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ മീത്തെയിൻ വിൽ ബി പ്രിഡോമിനന്റ്. ഓക്കെ, സോ ഹിയർ വി ആർ കമ്മിങ് ടു ആൻ എൻഡ് ഓഫ് ലാൻഡ്ഫിൽ. ലാൻഡ്ഫിലിനെ പറ്റി ഒരു എൻഡിലോട്ട് വരികയാണ്. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ, അതായത് ഫിഫ്ത് മൊഡ്യൂളിൽ, വേറെ നോക്കാനുള്ളത് ഇൻസിനറേഷൻ ആണ്. എന്തെങ്കിലും ലാൻഡ്ഫിലിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഇൻസിനറേഷൻ. സോ ഇൻസിനറേഷൻ എന്ന് പറയുന്നത് എനിതർ ടൈപ്പ് ഓഫ് ഡിസ്പോസൽ, അല്ലെങ്കിൽ ഒരു ഫൈനൽ, നമ്മളൊരു ഈ ഇൻസിനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ ഹീറ്റ് ടു എനർജി, ഓക്കെ, വേസ്റ്റ് ടു എനർജി പ്രോസസ് എന്ന് വിളിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേസ്റ്റിൽ നിന്നും എനർജി ഡിറൈവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അത്, ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇൻസിനറേഷൻ എന്താന്നുള്ളത്. So, incineration is the process of direct burning of waste in the presence of excess air at 800 degrees Celsius or above, liberating heat energy, gas and ash. In practice, about 80% of the energy content of the organic matter can be recovered as heat energy and used for power production by
സ്റ്റീം ടർബൈൻ ജനറേറ്റേഴ്സ്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇൻസിനറേറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇൻസിനറേഷൻ എന്താന്ന്, ഒരു പ്രോസസ്സിംഗ് ടെക്നിക് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇപ്പൊ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻസിനറേഷൻ എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻസിനറേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബേണിംഗ് പ്രോസസ് ആണ്. എക്സസ് എയർ, അതായത് ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ബേൺ ചെയ്യാണ്. ആൻഡ് ഓൾസോ ദ ഡം ഓക്കെ, ടെമ്പറേച്ചർ ഇസ് അബവ് 800 ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, സോ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും, പിന്നെ നമുക്ക് അതിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നതാണ് ആഷും കിട്ടും, അതുപോലെ തന്നെ ഗ്യാസ്, ബേണിങ്ങിന് ശേഷമുള്ള ഗ്യാസും കിട്ടും. ഗ്യാസിനെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യും, ആഷിനെ താഴെ സോളിഡ് വേസ്റ്റ് ലാൻഡ്ഫില്ലിലോട്ട് ആണ് കൊണ്ടുപോവുക. അപ്പൊ ആ ഒരു സോളിഡ് വേസ്റ്റ് ലാൻഡ്ഫില്ലിലോട്ട് കൊണ്ടുപോകുന്ന തന്നെ അതിന്റെ ടൈപ്പ് ഓഫ് വേസ്റ്റ്, ഏത് വേസ്റ്റ് ആണ് ബേൺ ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലാൻഡ്ഫില്ലിലേക്കാണ് ആഷ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഈ ലിബറേറ്റ് ചെയ്ത ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റീം, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുക. ആ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, 65 to 80% ഓഫ് ദ എനർജി ക്യാൻ ബി റിക്കവേർഡ്. ഈ ഒരു ഇൻസിനറേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് അറൌണ്ട് 65 to 80% ഓഫ് ദ എനർജി ക്യാൻ ബി റിക്കവേർഡ്. ഓക്കെ, അപ്പൊ കൺട്രോൾഡ് ബേണിങ്ങിലൂടെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോളിഡ് ലിക്വിഡ് ഗ്യാഷ്യസ് ഏത് വേസ്റ്റ് ആയാലും നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് ആഷിലേക്കും ലാർജ് വോളിയം ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഗ്യാസ് ഫോമിലേക്കും ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇൻസിനറേറ്ററിലൂടെ പുറത്തോട്ട് വരുന്ന ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും, വൺസ് ഇറ്റ് ഇസ് ബീങ് ഡിസ്പോസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് ഇസ് ക്ലീൻഡ്. നമ്മൾ പ്രോപ്പർ ക്ലീനിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു വേസ്റ്റിന്റെ നേച്ചർ അനുസരിച്ച് നമ്മുടെ ആഷിന് നമുക്ക് ഐദർ വി ക്യാൻ യൂസ് ഇൻ കൺസ്ട്രക്ഷൻ. നിങ്ങൾ കുറെ പ്രൊജക്ടിനൊക്കെ ടോപ്പിക്സ് തപ്പിയപ്പോ കണ്ടിട്ടുണ്ടാവും, ഫ്ലൈ ആഷ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെ, ഫ്ലൈ ആഷ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒത്തിരി ടോപ്പിക്സ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇൻസിനറേറ്റർ എന്നൊക്കെ വരുന്ന ആഷ് അത് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാൻഡ്ഫില്ലിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഒരു ലാൻഡ്ഫിൽ എന്ന് പറയുന്നത് ഒരു ഇപ്പം പെർട്ടിക്കുലർലി ഏതെങ്കിലും ടൈപ്പ് ഓഫ് വേസ്റ്റ് ബേൺ ചെയ്ത് കിട്ടുന്ന ഇൻസിനറേറ്റ് യൂസ് ചെയ്യുന്ന ഇൻസിനറേറ്റർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാൻഡ്ഫില്ലായിരിക്കും നമ്മളത് ഡംപ് ചെയ്യുന്നുണ്ടാവാം. ഇനി അതിനകത്ത് നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ സ്റ്റീം ആക്കിയിട്ട് എനർജി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എനർജി ഫ്രം വേസ്റ്റ് ഓർ വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് എന്നാണ് ഇൻസിനറേറ്റേഴ്സിനെ റെഫർ ചെയ്യുന്നത്. ഇതൊരു തേർമൽ ട്രീറ്റ്മെന്റ് ആണ്, ഇൻസിനറേഷൻ ഇസ് എ തേർമൽ ട്രീറ്റ്മെന്റ്. പിന്നെ ഇൻസിനറേഷന്റെ ഒരു ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വൈഡ് റേഞ്ച് ഓഫ് വേസ്റ്റ്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെ ഇൻഡസ്ട്രിയൽ കെമിക്കൽ വേസ്റ്റ്, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു മെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻസിനറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആഷ് നമ്മൾ പ്രോപ്പർ വേയില് ഡിസ്പോസ് ചെയ്യാം. സോ ഇൻസിനറേറ്റേഴ്സ് വേരി ഇൻ സൈസ് ഫ്രം സ്മോൾ ഫാൻസ് വിച്ച് പ്രോസസ് ഓഫ് വേസ്റ്റ് ഫ്രം സിംഗിൾ ഫാക്ടറി ഓർ ഹോസ്പിറ്റൽ ടു വെരി ലാർജ് പ്ലാന്റ്സ് ദാറ്റ് ഹാൻഡിൽ വേസ്റ്റ് ഓഫ് ഹോൾ സിറ്റീസ്. അപ്പൊ ഇൻസിനറേറ്റേഴ്സ് ഡിഫറെന്റ് സൈസസിലുണ്ട്, ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഏതൊരു ഇൻസിനറേറ്റർ ആയാലും അതിന്റെ ബേസിക് ഐഡിയ സെയിം, അതായത് എക്സസ് ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് വി ആർ കോളിംഗ് എസ് കമ്പസ് ഇൻസിനറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ വെൻ സംതിങ് ഇസ് ബേണിംഗ്, ഇഫ് യു ആർ ബേണിംഗ് സംതിങ്,
നമ്മൾ എന്തെങ്കിലും ഒന്ന് ബേൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ഓക്സിജൻ. ഓക്കെ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ ഹീറ്റ് ഇസ് റിലീസ്ഡ്. അപ്പോൾ ഒരു കമ്പഷൻ നടക്കണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് വൺ ഇസ് ഫ്യൂവൽ, സെക്കൻഡ് വൺ ഇസ് സപ്ലൈ ഓഫ് ഓക്സിജൻ, തേർഡ് വൺ ഇസ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഫ്യൂവൽ ഇവിടെ നമ്മൾ നമ്മുടെ വേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഫ്യൂവലിനെ ആണല്ലോ നമ്മൾ ബേൺ ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ഓൾ മെറ്റീരിയൽസ് വിൽ ബേൺ, സോ ടു ഗെറ്റ് കമ്പഷൻ എ സപ്ലൈ ഓഫ് മെറ്റീരിയൽ ദാറ്റ് വിൽ ബേൺ. സോ ദ മെയിൻ ഫ്യൂവൽ ടൈപ്പ് ഇൻ ദി വേസ്റ്റ് ഇസ് ഓർഗാനിക് മെറ്റീരിയൽ, ദാറ്റ് ഇസ് മെറ്റീരിയൽ ദാറ്റ് കണ്ടെയ്ൻസ് കാർബൺ. ദിസ് കം ഫ്രം ബോത്ത് ബയോളജിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ സോഴ്സസ്. സോ മെയിൻ ഫ്യൂവൽ ടൈപ്പ് എന്ന് പറയുന്നത് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. നമ്മുടെ വേസ്റ്റിലുള്ള ഓർഗാനിക് മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ മെയിൻ ഫ്യൂവലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മെറ്റീരിയലിൽ കാർബൺ ഉണ്ട്. അത് കമ്മിങ് ഫ്രം ബോത്ത് ബയോളജിക്കൽ സോഴ്സ് ആയാലും പെട്രോകെമിക്കൽ സോഴ്സസ് ആയാലും കാർബൺ ഇസ് ദെയർ. സോ ബൈ ബേണിംഗ് കാർബൺ വി വിൽ ഗെറ്റ് ഹീറ്റ്. ഓക്കെ, പേപ്പർ, ടിമ്പർ, ഫുഡ് വേസ്റ്റ്, ആനിമൽ ഫാറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ബയോളജിക്കൽ ഓർഗാനിക് മെറ്റീരിയൽ, വൈൽ പ്ലാസ്റ്റിക് ആൻഡ് സോൾവെന്റ്സ് ആർ പെട്രോകെമിക്കൽ ഓർഗാനിക് മെറ്റീരിയൽസ്. ഈ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓക്സിജൻ. ഓക്കെ, സോ കമ്പഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനിലൂടെ ദിസ് മെറ്റീരിയൽസ് ആർ ഗെറ്റിംഗ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ ഓക്സൈഡ് മോളിക്യൂൾസിലേക്ക് ബ്രോക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മൾ കാർബൺ കണ്ടെയ്നിങ് വേസ്റ്റിനെ ബേൺ ചെയ്യുവാണെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇറ്റ് ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹീറ്റ്. കാർബണിന്റെ പ്രസൻസ് ഉള്ള വേസ്റ്റിനെ ബേൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹീറ്റ് അതിലേക്കാണ് മാറുന്നത്. അപ്പം പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് കമ്പഷൻ നടക്കണമെങ്കിൽ ദ സഫിഷ്യൻറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുകയുള്ളൂ. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ് നടക്കുന്നത് എങ്കിൽ ഇറ്റ് അത് സെർട്ടൻ പ്രോപ്പറായിട്ട് ഓക്സിഡൈസ് അല്ലാത്ത പ്രോഡക്ട്സിനെ ഉണ്ടാക്കും. വിച്ച് വെൻ റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയർ ഇസ് വെരി പൊല്യൂട്ടൻ്റ് ആണ്. ഓൾസോ ഇറ്റ് വിൽ ബി വെരി ഹാംഫുൾ ടു ദി ഹെൽത്ത്. ഓക്കെ, സോ പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ സഫിഷ്യൻറ്റ് സപ്ലൈയിലായിരിക്കണം. സഫിഷ്യൻറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇല്ല എങ്കിൽ ഇറ്റ് മേ നോട്ട്, അതായത് പ്രോപ്പർ ഓക്സിഡേഷൻ മേ നോട്ട് ഹാപ്പൻ ആൻഡ് ഇൻകംപ്ലീറ്റ് ബേണിംഗ് മെറ്റീരിയൽസ് വെൻ റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഇഷ്യൂ. തേർഡ് വൺ ഇസ് ടെമ്പറേച്ചർ. അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇൻസിനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് തന്നെ 800 ഡിഗ്രി സെൽഷ്യസിന് എബവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ, ആദ്യം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ ബേൺ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് പോവും, അത് റിമൂവ് ആവും. എന്നിട്ട് നെക്സ്റ്റ് വോളറ്റൈൽ ഗ്യാസസ്, ഈ ഒരു മെറ്റീരിയൽ ബേൺ ചെയ്യുമ്പോൾ ഉള്ള വോളറ്റൈൽ ഗ്യാസസ് റിലീസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ദീസ് വോളറ്റൈൽ ഗ്യാസസ് വിൽ മിക്സ് വിത്ത് ഓക്സിജൻ പ്രസന്റ് ഇൻ ദി എയർ ആൻഡ് ദേ വിൽ ബേൺ. ഓക്കെ, ഫൈനലി റിമൈനിങ് ആയിട്ടുള്ള സോളിഡ് കാർബണും ബേൺ ചെയ്യും. ആഷ് ആയിരിക്കും റെസിഡ്യൂ ആയിട്ട് വരിക, പ്രോഡക്റ്റ് ആയിട്ട് ഗ്യാസസ് വരും. ഈ ഗ്യാസസിനെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കമ്പഷൻ ബൈ പ്രോഡക്ട്സ് ആണ്. രണ്ട് രീതിയിൽ കമ്പഷൻ ബൈ പ്രോഡക്ട്സ് വരാം. ഒന്നെന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രസൻസിൽ, അതായത് കംപ്ലീറ്റ് കമ്പഷൻ ആണ് നടക്കുന്നത് എങ്കിൽ പ്രസന്റ് ആയിട്ടുള്ളത് എന്താണെന്നും, സെക്കൻഡ് വൺ
ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ നമുക്ക് പ്രസന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്താണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, so first one, if a fuel is burned completely, then all carbon in it is converted to carbon dioxide and all hydrogen is converted to water and sulfur is converted to SO2 and any nitrogen into nitrous oxides. അതായത് ഓക്സിജന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ കാർബണെ അത് കാർബൺ ഡയോക്സൈഡ് ആക്കും, ഹൈഡ്രജനെ അത് വാട്ടർ ആക്കും, സൾഫറിനെ സൾഫർ ഡയോക്സൈഡ്, പിന്നെ നൈട്രജനെ നൈട്രസ് ഓക്സൈഡ് ആയിട്ട്, അതായത് NO2 NOയോ അല്ലെങ്കിൽ NO3യോ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഫോമിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഗ്യാസസ് ആയിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫ്യൂവലിനകത്ത് മെറ്റൽസ് പ്രസന്റ് ആണെങ്കിൽ, ഓക്കെ, മെറ്റൽസ് പോലെയുള്ള എലമെന്റ്സ് പ്രസന്റ് ആണെങ്കിൽ അത് സോളിഡ് റെസിഡ്യൂ ആഷ് ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. സോ ദ എമൗണ്ട് ഓഫ് ആഷ് പ്രൊഡ്യൂസ്ഡ് വാരീസ് വിത്ത് ദ ഫ്യൂവൽ കോമ്പോസിഷൻ, ബട്ട് യൂഷ്വലി ലെസ് ദാൻ 10% ഓഫ് ദി വെയിറ്റ് ഓഫ് ദി ഒറിജിനൽ ഫ്യൂവൽ. അപ്പൊ ആഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് മെറ്റൽസിന്റെ കോമ്പോസിഷൻ കൂടുതലാണെങ്കിൽ ആഷ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി മോർ. ഓക്കെ, പക്ഷെ നോർമലി നമ്മുടെ വേസ്റ്റിന്റെ 10% താഴെയായിരിക്കും ആഷ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആഫ്റ്റർ ദ ഇൻസിനറേഷൻ ആണ് സംതിങ് വി ആർ ടേക്കിംഗ് ടു ഡിസ്പോസൽ ടു എ ലാൻഡ്ഫിൽ സൈറ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ എത്രത്തോളം ലാൻഡ്ഫിൽ സൈറ്റിന്റെ വോളിയം ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതൊരു നല്ല പ്രോസസ് ആണല്ലേ, കാരണം നമുക്ക് വേസ്റ്റിനെ എന്ത് ചെയ്തു, നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ലാൻഡ്ഫിൽ സൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സം ഓഫ് ദ ആഷ് വിൽ ബി ഇൻ ദി ഗ്യാസിനെ പാർട്ടിക്കിൾസിനെയാണ് യു ആർ കോളിംഗ് ദാറ്റ് എ ഫ്ലൈ ആഷ്. അതിനെ നമ്മൾ ഫ്ലൈ ആഷ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒരു ഫ്ലൈ ആഷിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് is enough for supply and exhaust gas reach high especially low time. Okay, so enough adilla oxygen supply undengile adutha high temperature lo tettiyale. Okay, ee oru high temperature patti mathame proper adilla combustion പറ്റി ഡിസ്കസ് ചെയ്തു. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ പ്രസൻസിൽ അല്ല ബേൺ ചെയ്യുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതാണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ ഫ്യൂൽ ഇസ് നോട്ട് ബേൺഡ് കംപ്ലീറ്റ്ലി, ദെൻ ലാർജ് അൺഡിസേബിൾ ഓർഗാനിക് മോളിക്യൂൾസ് ക്യാൻ ബി ക്രിയേറ്റഡ്. നമ്മൾ ഫ്യൂവലിനെ പ്രോപ്പർ ആയിട്ട് ബേൺ ചെയ്യുന്നില്ല എങ്കിൽ ഒത്തിരി അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവും. എന്നിട്ട് ആ മോളിക്യൂൾസ് എന്ത് ചെയ്യും, എക്സോസ് ഗ്യാസിന്റെ ഒപ്പം റിലീസ് ആവും. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ ഇഫ് ദ ഫ്യൂവൽ കണ്ടെയ്ൻസ് ക്ലോറിൻ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ക്യാൻ ലീഡ് ടു പ്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് കോൾഡ് ഡയോക്സിൻസ് ആൻഡ് ഫ്യൂറൻസ്. അതായത് ഈ ഒരു നമ്മുടെ കെമിക്കൽസിൽ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റിനകത്ത് ക്ലോറിന്റെ പ്രസൻസ് ഉണ്ട്, എന്നിട്ട് അത് പ്രോപ്പർ ആയിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫോംസ് ഡയോക്സിൻസ് ആൻഡ് ഫ്യൂറാൻസ്, അങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് പോയ്സണസ് ടു അവർ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, വൺസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് ബിക്കമിങ് വെരി പോയ്സണസ് ടു ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലേക്ക് പോയ്സണസ് ആണ്.
അപ്പൊ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുക? അത് ഫുഡ് ചെയിനിലോട്ട് കയറും. ഓക്കെ, അപ്പൊ ടിഷ്യൂ, പ്ലാന്റ് ടിഷ്യൂ, ആനിമൽ ടിഷ്യൂ, ഓക്കെ, ഇതിനകത്തൊക്കെ ഫുഡ് ചെയിനിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ലെവൽ എത്തുന്നതിനനുസരിച്ച് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബയോ മാഗ്നിഫൈഡ് അല്ലെ. നിങ്ങൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്നുള്ള പ്രോസസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫുഡ് ചെയിനിൽ കയറുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓരോ ലെവലിലോട്ടും അത് അക്യുമുലേറ്റ് ചെയ്ത് ഇറ്റ് വിൽ ഗെറ്റ് ബയോ മാഗ്നിഫൈഡ്. സോ ഈ ഒരു ഡയോക്സിൻസ് ഫ്യൂറാൻസിന് നമുക്ക് ഇൻഡിവിജ്വൽസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ലിവർ ഡിസീസ്, ക്യാൻസർ, ഇമ്മ്യൂൺ സിസ്റ്റം പ്രോബ്ലംസ്, ഇഷ്യൂസ്, ഇതൊക്കെയാണ് ഈ ഒരു ഡയോക്സിൻസിന്റെയും ഫ്യൂറാൻസും കാരണം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, നമുക്ക് പ്ലാസ്റ്റിക്, അതുപോലെയുള്ള ടിമ്പർ, ഇതുപോലെയുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ബേൺ ചെയ്തിട്ടില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കമ്പസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ വിൽ ബി റിലീസിംഗ് ഓൾ ദീസ് കെമിക്കൽസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഈ ഒരു കെമിക്കൽസ് റിലീസ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പൊല്യൂഷന്റെ മേജർ സോഴ്സ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്യാസസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പർ ആയിട്ട് ബേൺ ചെയ്യും. വി വിൽ ബി പ്രൊവൈഡിങ് സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ അറ്റ് ദ സെയിം ടൈം. എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഹൈ ടെമ്പറേച്ചറും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻസിനറേറ്റർ കമ്പോണൻസ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പൊ ഇൻസിനറേറ്റർ കമ്പോണൻസ് ആൻഡ് ഓപ്പറേഷൻസ് നമ്മള് ലാസ്റ്റ് മൊഡ്യൂളില് നോക്കിയിട്ടുള്ളതാണ്. എന്താണ് ഇൻസിനറേറ്റർ, അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ഉള്ളത്. ഓക്കെ, ഒരു ഇൻസിനറേറ്റർ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് കമ്പഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇൻസിനറേഷനിൽ നമുക്ക് വേസ്റ്റ് കളക്ഷൻ ഉള്ള പ്രൊസീജിയർ പ്രൊവിഷൻ ഉണ്ടാവും, അതിനെ ഹീറ്റ് ചെയ്യാനുണ്ടാവും. ഫൈനലി എന്ത് ചെയ്യും, അതിൽ നിന്നും സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവും. പിന്നെ ഫൈനലി എന്തുണ്ടാവും, അതിന്റെ ഗ്യാസ് കളക്ട് ചെയ്യാനും ഗ്യാസ് ക്ലീൻ ചെയ്യാനുമുള്ള പ്രൊവിഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നിങ്ങൾ വൺ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് സപ്ലൈ ചെയ്യുന്ന പോലെയാണ്. ഈ ഒരു വേസ്റ്റ് സപ്ലൈയിൽ നിന്നും ഡയറക്റ്റ് അതൊരു കമ്പഷൻ ചേമ്പറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ബേൺ ചെയ്തതിന് ശേഷം ആ ഒരു ഹീറ്റ്, ആ ഒരു ഗ്യാസ് കാരണം വാട്ടർ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യപ്പെടും. ആ ഹീറ്റ് ചെയ്ത വാട്ടർ എന്ത് ചെയ്യും, സ്റ്റീമായിട്ട് ഈ ഒരു റിലീസ് ചെയ്ത, അതായത് റിലീസ് ചെയ്ത ഹീറ്റ് കാരണം ബോയിലർ ആണ് തേർഡ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, വാട്ടറിനെ ബോയിൽ ചെയ്യും. ആ ബോയിൽ ചെയ്ത വാട്ടർ വെച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു, അതായത് ഈ യൂസ് ചെയ്ത എയർ ഉണ്ടാവുമല്ലോ, ഹീറ്റഡ് എയർ, ആ ഹീറ്റഡ് എയർ പിന്നീട് പോകുന്നത് സ്ക്രബ്ബറിലോട്ടാണ്. ഓക്കെ, സ്ക്രബ്ബർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സം കൈൻഡ് ഓഫ് എയർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എയറിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് വെറ്റ് സ്ക്രബ്ബർ. വെറ്റ് സ്ക്രബ്ബർ എന്ന് പറയുന്ന ഒരു ഇതാണ്, വെറ്റ് സ്ക്രബ്ബറാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ വെറ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് മൂലം അതിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് കുറച്ച് സെറ്റിൽ ആവും. പിന്നെ ഫൈനലി അതിനുശേഷം അത് പോകുന്നത് ഫിൽട്ടറിലോട്ടാണ്. ഈ ഫിൽട്ടർ ബാഗ് അതിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യും, നമ്മുടെ ഈ ഒരു എയറിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യും. പിന്നീട് ഫൈനലി അത് പോകുന്നത് സ്റ്റാക്കിലോട്ടാണ്. ഓക്കെ, സ്റ്റാക്കിലോട്ടാണ് പോകുന്നത്, ഒരു ഡ്രാഫ്റ്റ് ഫാനിലൂടെ കയറിയിട്ട് ഇറ്റ് വിൽ ബി ഫൈനലി മൂവിങ് ടു ദി സ്റ്റാക്ക്. ഈ സ്റ്റാക്കിനകത്ത് നിന്നാണ് എമിഷൻസ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ വരുന്നത് ബോട്ടം ആഷ് കളക്ഷൻ. ഓക്കെ, 8 എന്ന് പറയുന്നത് ബോട്ടം ആഷ് കളക്ഷൻ ആണ്. എല്ലാ പോയിന്റ്സിൽ നിന്നുള്ള, അതായത് ഫസ്റ്റത്തെ ഇൻസിനറേഷൻ ചേംബർ അല്ലെങ്കിൽ ബേണിംഗ് ചേംബർ എന്നുള്ള ആഷ് അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 9 എന്ന് പറയുന്നത് ഫ്ലൈ ആഷ് കളക്ഷൻ, അതായത് ഈ ബേൺ ചെയ്തതിന് ശേഷം എയറിന്റെ കൂടെ തന്നെ പോകുന്ന ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ വെറ്റ് സ്ക്രബ്ബറും ഫാബ്രിക് ഫിൽട്ടറും ഒക്കെ യൂസ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അതിനെ കളക്ട് ചെയ്യാനായിട്ടാണ് ഫ്ലൈ ആഷ് കളക്ഷൻ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്.
സോ നിങ്ങൾക്ക് എന്താണ് ഇൻസിനറേറ്ററിന്റെ പാർട്സ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളും ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ് ഇത്. വൺ എന്ന് പറയുന്നത് വേസ്റ്റ് സപ്ലൈയിങ് യൂണിറ്റ് ആണ്, നമ്മൾ വേസ്റ്റ് സപ്ലൈ ചെയ്യും. ടു എന്ന് പറയുന്നത് അത് ബേൺ ചെയ്യുന്ന ഒരു ചേംബർ. ത്രീ എന്ന് പറയുന്നത് അതിന്റെ ബോയിലർ പോർഷൻ ആണ്, അതായത് ബേൺ ചെയ്ത ഗ്യാസ് ഉണ്ടാവല്ലോ, ആ ഒരു ഗ്യാസ് ഹീറ്റ് യൂസ് ചെയ്തിട്ട് വാട്ടറിനെ സ്റ്റീമായി കൺവേർട്ട് ചെയ്ത് വി ആർ മേക്കിംഗ് എ ബോയിലർ. അത് കഴിഞ്ഞിട്ട് ഫൈനലി വരുന്നത് ഈ ഒരു ഗ്യാസ്, ഹീറ്റ് ഹീറ്റ് ഇല്ലാത്ത ഗ്യാസ് ഉണ്ടാവല്ലോ, ആ ഗ്യാസിനെ നമ്മൾ വെറ്റ് സ്ക്രബ്ബറിലൂടെ പാസ് ചെയ്യും. വെറ്റ് സ്ക്രബ്ബറിൽ അതിന്റെ കുറച്ച് ഫ്ലൈ ആഷിനെ റിമൂവ് ചെയ്യും. അതിനുശേഷം ഇറ്റ് വിൽ ബി മൂവിങ് ടു ദി ഫാബ്രിക് ഫിൽട്ടർ, അവിടെയും ഇതിനകത്തുള്ള ഫ്ലൈ ആഷ് റിമൂവ് ചെയ്യും. ഫൈനലി ഇറ്റ് വിൽ മൂവ് ത്രൂ എ ഡ്രാഫ്റ്റ് ഫാൻ, ഡ്രാഫ്റ്റ് ഫാനിൽ നിന്നും അതൊരു ചിമ്മിണി, ഓക്കെ, ചിമ്മിണിയിലേക്ക് സ്റ്റാക്കിലേക്ക് പോകും. അവിടെ നിന്നാണ് അത് എക്സോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഓരോ ഫാബ്രിക് ഫിൽറ്ററും വെറ്റ് സ്ക്രബ്ബറും ഒക്കെയുള്ള ഫ്ലൈ ആഷ് നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ കമ്പഷൻ ചേംബറിൽ നിന്നുള്ള ആഷും കളക്ട് ചെയ്യും. ഈ ആഷൊക്കെ ലാൻഡ്ഫില്ലിംഗ് സൈറ്റിലോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഇൻസിനറേറ്റർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഫൈവ് മെയിൻ സ്റ്റേജസ്. ഓക്കെ, ഫൈവ് മെയിൻ സ്റ്റേജസ് ആയിട്ട് നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. അതിൽ എന്ന് പറയുന്നത് വേസ്റ്റ് സ്റ്റോറേജ് ആൻഡ് പ്രിപ്പറേഷൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആ ഒരു കമ്പഷൻ ചേംബറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഒരു കമ്പഷൻ ചേംബറിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് വൺ പറയുന്നത്. തേർഡ് വൺ ഇസ് എനർജി എക്സ്ട്രാക്ഷൻ, അതായത് നമ്മൾ ആ ഒരു ബോയിലറിനകത്ത്, ഓക്കെ, ബോയിലറിനകത്ത് എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഫൈനലി ഫ്ലൂ ഗ്യാസ് ക്ലീനിങ്, ഓക്കെ, അത് നമ്മൾ എന്തൊക്കെ വെറ്റ് സ്ക്രബ്ബറും അതുപോലെ തന്നെ ഫാബ്രിക് ഫിൽറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഫ്ലൂ ഗ്യാസിനെ ക്ലീൻ ചെയ്യുന്നത്. ഫൈനലി വി വിൽ ഹാവ് എ ഫ്ലൂ ഗ്യാസ് മോണിറ്ററിംഗ്, അതായത് നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ചിമ്മിണി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാക്കില് നമ്മളൊരു ഗ്യാസ് മോണിറ്റർ ഉണ്ടാവും. അതിനകത്ത് എന്തൊക്കെ ആക്റ്റീവ് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ട് അതായത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട് എങ്കിൽ വി ഷുഡ് ഗോ ഫോർ ഫർദർ ക്ലീനിങ് ഓഫ് ദി ഗ്യാസ്. ഫസ്റ്റ് ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യാം. കാരണം
നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് സെഗ്രഗേഷൻ ആവശ്യം വരും. ചില ചില ഇൻസിനറേറ്റേഴ്സ് എന്ന് വെച്ചാല് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടായിരിക്കും ചെയ്യാം. പിന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വി ഹാവ് ടു സംസ് വി ഹാവ് ടു സെപ്പറേറ്റ് സെർട്ടൺ, അതായത് നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ സെയിം ടൈമിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫെറസ് മെറ്റീരിയൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യും. ഈ ഒരു ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ ക്രെയിൻ പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ചിലപ്പോൾ ഫെറസ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനുള്ള പ്രൊവിഷനും നമ്മൾ അവിടെ കൊടുക്കണം. ഓക്കെ, പിന്നെ ചില സമയത്ത് നമ്മൾ അതിനെ എന്താ പറയുക, ഷ്രെഡ് ചെയ്ത് സ്മോൾ പീസസ് ആക്കി അതിനെ ബ്രേക്ക് ചെയ്ത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ നമ്മൾ അവിടെ കൊടുക്കും. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് ദി കമ്പസ്റ്റൻ ചേംബർ. ഈ ഒരു കമ്പസ്റ്റൻ ചേംബർ ആണ് ഒരു ഇൻസിനറേറ്ററിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് ആക്ച്വലി നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്, ഫ്യൂവലും സപ്ലൈ ചെയ്ത് ബേൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫ്യൂവലിന്റെ അല്ലെങ്കിൽ ഓക്സിജൻ ഈ ഒരു കമ്പസ്റ്റൻ ചേംബറിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനകത്ത് the supply and movement of waste through this automated adjustable, അതൊരു ഫ്ലോയിലായിരിക്കും. ഈ ഒരു വേസ്റ്റ് കളക്ഷൻ പിറ്റിൽ നിന്നും ഡയറക്ട്ലി നമ്മുടെ ഒരു കമ്പഷൻ ചേംബറിലോട്ട് വേസ്റ്റ് ഫ്ലോ ചെയ്യുന്നു. അവിടെ നിന്നും വരുന്ന ആഷ് റെസിഡ്യൂ ഡയറക്ട്ലി കളക്ട് ചെയ്യപ്പെടുന്നു. There is an adjustable forced supply of air. ഓക്കെ, നമ്മൾ സപ്ലൈ ഓഫ് എയർ നമ്മൾ സപ്ലൈ ചെയ്യും. ഇൻസഫിഷ്യന്റ് എയർ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കും, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കും നടക്കുക. അപ്പൊ ആ ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സർട്ടൻ പൊല്യൂട്ടൻസ് ആർ റിലീസ്ഡ് ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് എയർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു എയർ നമ്മൾ പുറത്തുനിന്ന് ഡ്രോ ചെയ്യും. അപ്പം അതിനകത്ത് അതെപ്പോഴും സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് ഈ ഒരു ഡിസൈൻ, ഈ ഒരു ചേംബർ എന്ന് പറയുന്നത് ചേംബർ ഇസ് ഡിസൈൻഡ് ടു അച്ചീവ് ദ റോ മിക്സിംഗ് ഓഫ് ദി വേസ്റ്റ് ആൻഡ് ദി ഗ്യാസസ് റിലീസ്ഡ് വിത്ത് സപ്ലൈഡ് എയർ ടു എൻഷുർ ദി കംപ്ലീറ്റ് കമ്പഷൻ. എപ്പോഴും അവിടെ ഒരു മിക്സിംഗ് നടന്നുകൊണ്ടിരിക്കും, കാരണം ഈ ഒരു വേസ്റ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കമ്പഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു വേസ്റ്റ് എന്തെങ്കിലും ബേൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിനെ ഇങ്ങനെ എന്താ പറയാ, അതിനെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രോപ്പർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ദാറ്റ് മെറ്റീരിയൽ വിൽ ഹാപ്പൺ. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂവൽ, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗാനിക് മെറ്റീരിയൽ മേ നോട്ട് ബി സഫിഷ്യന്റ് ഫോർ ദി ഹീറ്റ്. അതായത് കംപ്ലീറ്റ് കമ്പഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹീറ്റ് എത്തുന്നില്ല എങ്കിൽ വി വിൽ പ്രൊവൈഡ് സം സെക്കൻഡറി ഫ്യൂവൽ ആസ് നാച്ചുറൽ ഗ്യാസ്. സർട്ടൺ എമൗണ്ട് ഓഫ് നാച്ചുറൽ ഗ്യാസ് എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡറി ഫ്യൂവൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതായത് റിക്വയർഡ് ടെമ്പറേച്ചർ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ദ ചേംബർ ഇസ് ഡിസൈൻഡ് സോ ദാറ്റ് എക്സോസ് ഗ്യാസസ് ആർ കെപ്റ്റ് അറ്റ് റിക്വയർഡ് ടെമ്പറേച്ചർ ഫോർ എ സഫിഷ്യന്റ്ലി ലോങ് ടൈം. അതായത് ഈ ഒരു ടെമ്പറേച്ചർ ഇൻസുലേറ്റ്, ഈ ഒരു ചേംബർ എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് ആയിരിക്കും. കാരണം ഇതിനകത്തുള്ള ഗ്യാസിന്റെ അല്ലെങ്കിൽ എയറിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ വാൾസിലോട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്ത് പോവില്ല. കാരണം വി നീഡ് ടു യൂസ് ദിസ് ഹീറ്റ്, ഈ ഒരു ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോയിലറിലെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ആ ഒരു എക്സോസ് ഗ്യാസിലുള്ള ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള ചേംബർ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ചേംബറിന് പ്രോപ്പർ ആയിട്ട് ആഷ് കളക്ഷൻ സിസ്റ്റവും അതുപോലെ തന്നെ റിമൂവൽ സിസ്റ്റവും ഉണ്ടാവും. ഓക്കെ, ആഷ് കളക്ടഡ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും, അതിനെ
sometimes it will be used as building construction use cheyum, otherwise it will be taken to a landfill site. Next is energy extraction. Energy extraction nu parnaynal we have moved to the boiler. Nammal boiler lote etti. The hot exhaust or flue gas are passed through heat exchangers and the heat removed is used to raise the steam. Appa nammal heat exchangers lote pass cheedittu aa heat use cheythu nammal water ne boil cheythu steam produce cheyyum. ഓക്കെ എന്നിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റീം യൂസ് ചെയ്തിട്ട് നമ്മൾ ടർബൈൻസ് റൺ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ സോ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് പവർ ഉണ്ടാക്കുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ആസ് കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ പ്ലാന്റ്. ഓക്കെ സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വണ്ണ് ഓക്കെ വണ്ണ് ടൂ ത്രീ ഓൾമോസ്റ്റ് ത്രീ വരെ എത്തി. ഓക്കെ ത്രീ എന്ന് പറയുന്നത് ബോയിലർ വരെ എത്തി. ഇനി നമുക്ക് പറയാനുള്ളത് പിന്നെ ക്ലീനിങ് ഫ്ലൂ ഗ്യാസ് ക്ലീനിങ് സിസ്റ്റം ആണ്. അതെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഫോറും ഫൈവും ആണ്, അതായത് നമ്മുടെ സ്ക്രബ്ബറും അതുപോലെ തന്നെ ഫിൽറ്റർ. ഓക്കെ ഫിൽറ്റർ ബാഗും ആണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫ്ലൂ ഗ്യാസ് ക്ലീനിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത് ഫ്ലൂ ഗ്യാസ് ക്ലീനിങ്. ഫസ്റ്റ് ആസിഡ് പ്രൊഡ്യൂസിങ് കെമിക്കൽ സച്ച് ആസ് എച്ച് സി എൽ ആൻഡ് എസ് ഒ ടു ആൻഡ് ടോക്സിക് ഹെവി മെറ്റൽ സച്ച് ആസ് കാഡ്മിയം മെർക്കുറി ആൻഡ് ലെഡ് ആർ റിമൂവ്ഡ്. ഓക്കെ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു വെറ്റ് സ്ക്രബ്ബർ എന്ന് പറയുന്ന പോർഷൻ കണ്ടിട്ടുണ്ടായി, ആ ഒരു പോർഷനിലാണ് നമ്മൾ ആസിഡ് പ്രൊഡ്യൂസിങ് കെമിക്കൽ സച്ച് ആസ് എച്ച് സി എൽ എസ് ഒ ടു ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ആൻഡ് ടോക്സിക് ഹെവി മെറ്റൽ സച്ച് ആസ് കാഡ്മിയം മെർക്കുറി ആൻഡ് ലെഡ് ആർ റിമൂവ്ഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഫസ്റ്റിലെ നമ്മുടെ ആ ഒരു വെറ്റ് സ്ക്രബിംഗ് പോർഷനിലാണ്. ദിസ് ഇസ് യൂഷ്വലി ഡൺ ബൈ ദി വെറ്റ് സ്ക്രബിംഗ് വെർ എ ഫൈൻ മിസ് കണ്ടെയ്നിങ് ആൽക്കലൈൻ സൊല്യൂഷൻ യൂഷ്വലി ലൈം ആൻഡ് ആക്റ്റീവ് കാർബൺ ഇസ് സ്പ്രേഡ് ത്രൂ ദി എക്സോസ്റ്റ് ഗ്യാസ് ടു റിയാക്ട് വിത്ത് ആൻഡ് ക്യാപ്ചർ ദി ഹാർംഫുൾ സബ്സ്റ്റൻസസ്. അതായത് വെറ്റ് സ്ക്രബ്ബറിൽ നമ്മൾ കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നും വരുന്ന കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ എന്നിട്ട് ആ ഒരു ഹാംഫുൾ സബ്സ്റ്റൻസിനെ ക്യാപ്ചർ ചെയ്യും. ഓക്കെ നെക്സ്റ്റ് സ്റ്റേജില് ഫ്ലൈ ആഷസ് റിമൂവ്ഡ് ബൈ ഫിൽട്ടേഴ്സ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്. നമ്മൾ ഫിൽട്ടർ ബാഗ്സ് കണ്ടായിരുന്നു, ആ ഒരു ഫിൽട്ടർ ബാഗ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലൈ ആഷിനെ റിമൂവ് ചെയ്യും. ഓക്കെ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് രണ്ട് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഫ്ലൂ ഗ്യാസ് ക്ലീനിങ്ങില് ഫിൽട്ടർ ബാഗും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് വെറ്റ് സ്ക്രബ്ബർ. ഇനി ഇൻ അഡീഷണൽ ടു ഇത് രണ്ടും സംടൈംസ് വിൽ ബി പ്രൊവൈഡിങ് ഒരു കാറ്റലിറ്റിക് റിഡക്ഷൻ, അങ്ങനെ ഒരു യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് നോക്സ് ലെവൽസ് അതായത് നൈട്രജൻ ഓക്സൈഡ്സിന്റെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ അങ്ങനെ അല്ലെങ്കിൽ ഈ നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ പോയി കഴിഞ്ഞാൽ they'll become a big pollutant. Okay. The fly ash and residues from scrubbing can contain high levels of toxic materials and usually disposed of in special landfill sites. അതായത് സ്ക്രബ് വെറ്റ് സ്ക്രബിംഗിൽ നിന്നും അതുപോലെ തന്നെ അതായത് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ആഷ് കളക്ഷൻ പിറ്റ് കണ്ടായിരുന്നു, 8 ഉം 9 ഉം. 8 എന്ന് പറയുന്നത് നോർമലി എന്താണ് ആ ഒരു വേസ്റ്റ് ബേൺ ചെയ്തിട്ടുള്ള ആഷ് കളക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. 9 എന്ന് പറയുന്നത് വെറ്റ് സ്ക്രബ്ബറിൽ നിന്നും അതുപോലെ തന്നെ ഫിൽട്ടർ ബാഗിൽ നിന്നുള്ള ആഷ് കളക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ആ രണ്ട് ആഷും ഇന്റർമിക്സ് ചെയ്യില്ല. അതിൽ ആ ഒരു സെക്കൻഡ് വൺ അതായത് ഫ്ലൈ ആഷ് എന്ത് ചെയ്യും, സ്പെഷ്യൽ ലാൻഡ്ഫിൽ സൈറ്റിലോട്ട് ഡിസ്പോസ് ചെയ്യും. കാരണം അത് നമ്മൾ ആ ഒരു എയർ ക്ലീൻ ചെയ്തപ്പോ കിട്ടിയ ആഷ് ആണ്, അതിൽ ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് ഫ്ലൂ ഗ്യാസ് മോണിറ്ററിംഗ്. അതായത് ഫൈനലി ഈ ഒരു ഫ്ലൂ ഗ്യാസ് വെറ്റ് സ്ക്രബ്ബറിലൂടെയും അതുപോലെ തന്നെ ഫാബ്രിക് ഫിൽറ്ററിലൂടെയും പാസ് ചെയ്ത ഫ്ലൂ ഗ്യാസ് ഫൈനലി എക്സോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാക്കിലോട്ട് എത്തും. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതിനകത്ത് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ ഇഫ് സെർട്ടൻ മോർ കെമിക്കൽ കോമ്പൗണ്ട്സ് ആർ പ്രസന്റ്
അതിനെ എന്ത് ചെയ്യും ഫെർദർ ആയിട്ട്, അതായത് നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ വേസ്റ്റ് കംപ്ലീറ്റ്ലി കമ്പസ്റ്റഡ് ആയിട്ടില്ല എന്നല്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് മുതൽ നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പർ കമ്പസ്റ്റൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ഇന്ന് നമ്മൾ നോക്കിയത് ഫസ്റ്റ് വൺ ലാൻഡ്ഫിലിനകത്ത്, ലാൻഡ്ഫിലായിരുന്നു, ഡീകമ്പോസിഷൻ പറഞ്ഞു, ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ പറഞ്ഞു, ദിസ് ഓൾ ആക്ടിവിറ്റീസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് എ ലാൻഡ്ഫിൽ, അതിനകത്ത് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഫൈനലി ഫൈനലി നമുക്ക് വരുന്നത് എറോബിക് ഡീകമ്പോസിഷൻ ആണ്. എറോബിക് ഡീകമ്പോസിഷൻ, ഫാക്കൽറ്റേറ്റീവ് ഡീകമ്പോസിഷൻ ആൻഡ് എറോബിക് ഡീകമ്പോസിഷൻ, ഇതായിരുന്നു മൂന്ന് സ്റ്റേജസ് ഓഫ് ഡീകമ്പോസിഷൻ എന്നെ ഹാപ്പനിങ് ഇൻ എ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഹാപ്പനിങ് ഇൻസൈഡ് എ ലാൻഡ്ഫിൽ സൈറ്റ്. പിന്നെ ഗ്യാസസ് എന്തൊക്കെയാണ് പ്രസന്റ് ആവുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് കാർബൺ ഡയോക്സൈഡും മീത്തേനും ആണ് ഡെവലപ്പ് ചെയ്യുന്നത് ഗ്യാസസ്. പിന്നെ ഇൻസിനറേഷൻ, ഇൻസിനറേറ്റേഴ്സില് നമ്മൾ ഇതിനകത്ത് ഇൻസിനറേറ്റേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻസിനറേറ്റർ, പിന്നെ പാർട്സ് ഓഫ് ഇൻസിനറേറ്റർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ടൈപ്സ് ഓഫ് ഇൻസിനറേറ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻസിനറേഷൻ ബേസിക്, ഇറ്റ് ഇസ് എ വേസ്റ്റ് ടു എനർജി പ്രോസസ് ആണ്. 65 to 80% റിക്കവേർഡ് ആയി. പിന്നെ ഇൻസിനറേഷൻ നമ്മൾ തേർമൽ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് കമ്പഷൻ നടക്കണമെങ്കിൽ ഇറ്റ് നീഡ് 3 things, ഫ്യൂവൽ, ഓക്സിജൻ ആസ് വെൽ ആസ് ടെമ്പറേച്ചർ. ഇത് മൂന്നും ആവശ്യമാണ്. പിന്നെ കമ്പഷൻ രണ്ട് രീതിയിലുണ്ട്, പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുകയാണെങ്കിലുള്ള പ്രോഡക്ട്സും, ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുകയാണെങ്കിലുള്ള പ്രോഡക്ട്സും. പിന്നെ ഇൻസിനറേറ്ററിന്റെ കമ്പോണൻസും അതിന്റെ ഓപ്പറേഷനും ആണ് പറഞ്ഞത്. അതിനകത്ത് തന്നെ ഓരോ സ്റ്റേജ് ആയിട്ട്, ഫസ്റ്റ് വൺ ഇസ് സ്റ്റേജ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്, സെക്കൻഡ് വൺ ഇസ് ദ കമ്പഷൻ ചേംബർ, തേർഡ് വൺ ഇസ് ദ എനർജി എക്സ്ട്രാക്ഷൻ ആൻഡ് ഫ്ലോ, ഫോർത്ത് വൺ ഇസ് ദി ഫ്ലൂ ഗ്യാസ് ക്ലീനിങ്, ഫൈനൽ ഇസ് ഫ്ലൂ ഗ്യാസ് മോണിറ്ററിങ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇപ്പൊ ചോദിക്കാം. പിന്നെ എല്ലാരും നിങ്ങള് പേപ്പർ നോക്കിയപ്പം, നിങ്ങളുടെ ഫസ്റ്റ് ഇന്റേണലിന്റെ പേപ്പർ നോക്കിയപ്പം നിങ്ങൾ ജസ്റ്റ് PPT എന്താണോ ഉള്ളത് അത് മാത്രമേ ഉള്ളൂ. വായിച്ചു PPT എന്താണോ ഉള്ളത് അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ ക്ലാസ്സിലെ ബാക്കിയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരും അതൊന്നും എഴുതിയിട്ടില്ല. അതെല്ലാവരും നോക്കുക, മീൻസ് ഇന്റേണൽസിനല്ല, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് വരുമ്പം എന്തായാലും ഫുൾ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പം ഒരു മെറ്റീരിയൽ മാത്രം റെഫർ ചെയ്ത് പഠിക്കാതിരിക്കുക, ബേസ്ഡ് ഓൺ ദി സിലബസ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നോക്കുക. ഓക്കെ, ലീവ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും നെയിമും റോൾ നമ്പറിലും, റോൾ നമ്പറും ചാറ്റിൽ കമന്റ് ചെയ്തിട്ട് ലീവ് ചെയ്തോളൂ. താങ്ക് യു ഓൾ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യുക. മിസ് റോഷിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു.
മിസ് കേക്കും. ആ പറഞ്ഞോ. റോഷന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അപ്പൊ കണക്ട് ആവുന്നില്ല എന്ന് മിസ്സിനോടൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ മിസ്.